ജീവിച്ചിരുന്നപ്പോൾ EMS അംഗീകരിക്കാത്തവരാണ് ഇപ്പോൾ MD പറഞ്ഞ ചില വാക്കുകളിൽ പിടിച്ച് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിലും മാധ്യമങ്ങളും പ്രതിപക്ഷ നേതാക്കളും ഒറ്റക്കെട്ടായാണ് പ്രവർത്തിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ തിമിരം ബാധിച്ച സകലരും അവരുടേതായ രീതിയിലാണ് പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. MDയുടെ വാക്കുകളുടെ മൂർച്ചയിൽ പുളകിതരാകുന്ന ഇത്തരക്കാർ ആ നാവിൽ നിന്നും അടർന്നു വീണ EMS മഹാത്മ്യത്തെക്കുറിച്ചും അഭിപ്രായം പറയേണ്ടതുണ്ട്. EMS കേരളത്തിന് നൽകിയ സംഭാവനകളെ കുറിച്ച് MD പറഞ്ഞത് അംഗീകരിക്കുന്നുണ്ടോ എന്നതിന് കുത്തക മാധ്യമങ്ങളും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ മറുപടി പറയുക തന്നെ വേണം. എഴുതി തയ്യാറാക്കിയ പ്രസംഗമാണ് MD കോഴിക്കോട്ട് നടത്തിയിരിക്കുന്നത്. ഇതിനായി അദ്ദേഹം ഉപയോഗിച്ചതാകട്ടെ 20 വർഷം മുൻപ് അദ്ദേഹം തന്നെ എഴുതിയ ലേഖനത്തിലെ വരികളുമാണ്. അതായത് ചരിത്രപരമായ ഒരാവശ്യം എന്ന തലക്കെട്ടിൽ 2003 എഴുതിയ ലേഖനം തുടക്കം മുതൽ ഒടുക്കം വരെ അതേപടി അവതരിപ്പിക്കുകയാണ് MD ചെയ്തിരിക്കുന്നത്. കറണ്ട് ബുക്സ് പ്രസിദ്ധീകരിച്ച തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ എന്ന MDയുടെ പുസ്തകത്തിൽ ഈ ലേഖനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സന്ദർഭത്തിന്റെ ആവശ്യമനുസരിച്ച് ആവശ്യമായ 4 വരികളാണ് തുടക്കത്തിലും അവസാനവുമായി പ്രസംഗത്തിൽ MD കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഈ സാഹിത്യോത്സവത്തിന്റെ ആദ്യ വർഷം ഞാൻ പങ്കെടുത്തിരുന്നു. ഇത് 7ാമത്തെ വർഷമാണെന്ന് അറിയുന്നു. സന്തോഷം. ചരിത്രപരമായ ഒരാവശ്യത്തെക്കുറിച്ച് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാണ് പ്രസംഗം ആരംഭിച്ചിരിക്കുന്നത്. അവസാനിച്ചപ്പോൾ ഇത് കാലത്തിന്റെ ആവശ്യമാണെന്ന് അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്ന് പ്രത്യാശിക്കുന്നു എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇതിനെയാണ് മുഖ്യമന്ത്രിക്കെതിരെ MD ആഞ്ഞടിച്ചു എന്ന രീതിയിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരണം നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും അതിന്റെ നേതാക്കളെയും വിമർശിക്കാൻ MDക്ക് ഒരിക്കലും എഴുതിക്കൊണ്ടുവന്ന് പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. വിമർശനങ്ങളെ ഉൾക്കൊണ്ട് തന്നെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വളർന്നു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ വിമർശിക്കണമെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞു തന്നെ വിമർശിക്കാൻ MD തയ്യാറാകുമായിരുന്നു. എന്നാൽ ഇവിടെ അത് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വിവാദങ്ങൾക്കും പ്രസക്തിയില്ല. 1957 ലോക ചരിത്രത്തിൽ ആദ്യമായി ബാലറ്റ് പെട്ടിയിലൂടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി EMS കുറിച്ചും അദ്ദേഹത്തിന്റെ നിലപാടുകളെക്കുറിച്ചുമാണ് ഏറെയും തന്റെ പ്രസംഗത്തിൽ MD വാചാലനായിരുന്നത്. ഇതേക്കുറിച്ച് പരാമർശിക്കാൻ EMS മന്ത്രിസഭയെ അട്ടിമറിച്ചവരുടെ പിന്മുറക്കാരായ രാഷ്ട്രീയ നേതാക്കളും മാധ്യമ മേധാവികളും വിട്ടുകളഞ്ഞത് അവരുടെ സങ്കുചിത രാഷ്ട്രീയത്തെ തുറന്നുകാട്ടുന്നതാണ്. അതും ഈ ഘട്ടത്തിൽ പറയാതെ വയ്യ. കേരളത്തിന്റെ യുഗപുരുഷനും ഇന്ത്യ കണ്ട മഹാനായ കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്നു EMS. അദ്ദേഹത്തിന്റെ സ്മരണം മായുന്നതോ മറയുന്നതോ അല്ല. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാ ദിവസവും ഈ ഓർമ്മ കേരളത്തിൽ അലയടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേരള സന്ദർശന വേളയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് പോലും കേരള വികസനവുമായി ചേർത്ത് വെച്ച് EMS നാമധേയവും പരാമർശിക്കേണ്ടി വന്നിരുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ പുരോഗമനപരമായി വഴിതിരിച്ചുവിടുന്നതിൽ EMS വഹിച്ച പങ്ക് ചരിത്രപരമായി തന്നെ പ്രാധാന്യമുള്ളതാണ്. കേരളത്തെ മതനിരപേക്ഷതയിലും സമത്വ രാഷ്ട്രീയ ചിന്തയിലും ഉറപ്പിച്ചു നിർത്തുന്നതിൽ EMS വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വർഗീയ ഫാസിസ്റ്റ് ചിന്താഗതിയുടെ ഗർത്തത്തിൽ കേരളീയ സമൂഹം പൊതുവിൽ വീഴാതിരുന്നതിൽ EMS നടത്തിയ പ്രത്യയശാസ്ത്ര സമരം വലിയ സംഭാവനയാണ് നൽകിയിരുന്നത്. ഇതെല്ലാം കോൺഗ്രസ്സുകാരും ലീഗുകാരും സമ്മതിച്ചു തരില്ലെങ്കിലും MDക്കും കൃത്യമായി ബോധ്യമുള്ള കാര്യമാണ്. നിരവധി പതിറ്റാണ്ടുകളിൽ കേരള രാഷ്ട്രീയത്തിന്റെ അജണ്ട നിശ്ചയിച്ചത് തന്നെ EMS ചിന്തകളായിരുന്നു. ആധുനിക കേരളത്തിന്റെ ശ്രേഷ്ഠാവെന്ന വിശേഷണവും ചുമ്മാ വെറുതെ ലഭിച്ചതല്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായ അദ്ദേഹം അഖിലേന്ത്യാ തലത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് അതുല്യ സംഭാവനയാണ് ചെയ്തിരിക്കുന്നത്. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ തന്നെ സമുന്നത നേതാക്കളിൽ ഒരാളായി പിന്നീട് EMS മാറുകയുണ്ടായി. അനാചാരം, അന്ധവിശ്വാസം തുടങ്ങിയവയിൽ നിന്ന് നാടിനെ മോചിപ്പിക്കാനും ജാതി ജന്മ നാടുവാഴിത്ത വ്യവസ്ഥയ്ക്ക് ആഘാതമേൽപ്പിക്കാനും വലിയ തോതിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനത്തിലൂടെ കമ്മ്യൂണിസ്റ്റുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജനിച്ച സമുദായത്തിലെ ജീർണതയ്ക്കെതിരായ പോരാട്ടത്തിലായിരുന്നു ആദ്യം EMS ഏർപ്പെട്ടിരുന്നത്. അങ്ങനെ നമ്പൂതിരിയെ മനുഷ്യനാക്കാനുള്ള പ്രസ്ഥാനത്തെയും അദ്ദേഹം നയിച്ചു. അതിന്റെ ഫലമായി ആ സമുദായത്തിലും നവോത്ഥാനത്തിന്റെ വെള്ളി വെളിച്ചം കൊണ്ടുവന്നു. വെറും സമുദായ പരിഷ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന പ്രസ്ഥാനങ്ങളെ രാഷ്ട്രീയ ആവശ്യങ്ങളുമായി ബന്ധിപ്പിച്ചുവെന്നതിലാണ് EMS മികവ്. അതുവഴി സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ ശക്തമാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിലൂടെ ആദ്യം കോൺഗ്രസിനെയും പിന്നീട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയെയും ഒടുവിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും വലിയ ബഹുജന സംഘടനകളാക്കിയാണ് വളർത്തിക്കൊണ്ടുവന്നിരുന്നത്. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും അയ്യങ്കാളിയും വക്കം മൗലവിയും ചാവറയച്ചനും പൊയ്കയിൽ യോഹനാനും നേതൃത്വം നൽകിയ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ മൂല്യങ്ങൾ തകർന്നടിയാതെ നവോത്ഥാനത്തെ ഉയർന്ന തലങ്ങളിലേക്ക് എത്തിക്കാൻ EMS നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും പുരോഗമന ശക്തികളും കഠിനമായാണ് പരിശ്രമിച്ചിരുന്നത്.
ഇത് നാടിന്റെ സാമൂഹ്യ മാറ്റത്തിന് നൽകിയ സംഭാവനയും ഏറെ വലുതാണ്. അതിലൂടെയാണ് ആത്മാഭിമാനമുള്ള സമൂഹമായി കേരളീയർ ഇന്നും ശിരസുയർത്തി നിൽക്കുന്നത് എന്നതും നാം മറന്നു പോകരുത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ശ്രീനാരായണ ഗുരുവിന്റെ ചിന്ത കേരളീയരിൽ പൊതുവിൽ ഇന്നും സ്വാധീനം ചെലുത്തുന്നതും വർഗീയതകളിൽ നിന്ന് സംസ്ഥാനത്തെ അകറ്റി നിർത്തുന്നതിലും കേരളത്തിലെ ഇടതുപക്ഷ മേധാവിത്വവും ഇടതുപക്ഷ ഭരണവും വഹിച്ച പങ്ക് എന്താണെന്നത് വളരെ മുൻപ് തന്നെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ്. മാർക്സിസത്തെ പ്രയോഗവുമായി ബന്ധിപ്പിക്കുന്നതിൽ EMS നൽകിയ സംഭാവന താരതമ്യമില്ലാത്തതാണ്. സോവിയറ്റ് യൂണിയന്റെയും കിഴക്കൻ യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് ചേരിയുടെയും തകർച്ചയെ തുടർന്ന് സോഷ്യലിസത്തിനും കമ്മ്യൂണിസത്തിനുമെതിരായ പ്രചാരണം ഒരു കൊടുങ്കാറ്റായി വീശിയടിക്കുകയും ലോകത്തിലെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പേരും കൊടിയും ഉപേക്ഷിച്ചപ്പോഴും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പിടിച്ചു നിൽക്കാൻ കരുത്തായി നിന്നവരിൽ പ്രമുഖൻ EMS തന്നെയായിരുന്നു. പ്രയോഗത്തിലെ പാളിച്ചയാണ് സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സോഷ്യലിസത്തിന് സംഭവിച്ചതെന്നും സോഷ്യലിസവും കമ്മ്യൂണിസവും ഇല്ലാതാകില്ലെന്നുമാണ് EMS അന്ന് തുറന്നടിച്ചിരുന്നത്. ദേശീയ അന്തർദേശീയ പ്രശ്നങ്ങളെ വിലയിരുത്തുന്നതിൽ EMS പുലർത്തിയ പാടവവും അസാധാരണമായിരുന്നു. ഐക്യ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന EMS കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച രണ്ട് മന്ത്രിസഭയെയാണ് അക്കാലത്ത് നയിച്ചിരുന്നത്. കേരളത്തിലെ വികസനത്തിന് അടിസ്ഥാനമിട്ട നിരവധി പരിഷ്കാരങ്ങൾക്ക് ഈ കാലയളവാണ് സാക്ഷ്യം വഹിച്ചിരുന്നത്. ഭൂമിയിൽ നിന്ന് മണ്ണിന്റെ മക്കളെ ഒഴിപ്പിക്കുന്ന നടപടി അവസാനിപ്പിക്കുന്ന രേഖയിലാണ് അധികാരമേറ്റ ഉടനെ തന്നെ മുഖ്യമന്ത്രിയായ EMS ഒപ്പിട്ടിരുന്നത്. കേരളത്തിൽ ജന്മിത്തം അവസാനിപ്പിക്കുന്നതിനും ഈ രാജ്യത്ത് ആദ്യമായി സമഗ്രമായ ഭൂപരിഷ്കരണ നടപടികൾ നടപ്പാക്കുന്നതിനും EMS സർക്കാരാണ് നടപടിയെടുത്തത്. ആറടി മണ്ണ് പോലും സ്വന്തമെന്ന് പറയാനില്ലാത്ത ദയനീയ അവസ്ഥയിൽ കഴിയുന്ന മണ്ണിന്റെ മക്കൾക്ക് സ്വന്തമായി ഒരു തുണ്ട് ഭൂമി നൽകി എന്നതാണ് EMS സർക്കാരിന്റെ ഏറ്റവും ഉന്നതവും മനുഷ്യത്വപൂർണവുമായിരുന്ന നടപടി. ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസ ബിൽ, അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടിയുള്ള ഇടപെടൽ, ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ എടുത്തുമാറ്റൽ തുടങ്ങി നിരവധി പരിഷ്കാരങ്ങൾ EMSന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ നടപ്പിലാക്കി. ഭൂപരിഷ്കരണ രംഗത്തുൾപ്പെടെ രണ്ടാം EMS സർക്കാർ വരുത്തിയ മാറ്റം സംസ്ഥാന വികസന ചരിത്രത്തിലെ തന്നെ സുപ്രധാന ഏടാണ്. കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ള പിൽക്കാല സർക്കാരുകൾക്കും EMSന്റെ ചിന്ത വഴികാട്ടിയിട്ടുണ്ട്. ജനകീയ ആസൂത്രണം ഉൾപ്പെടെയുള്ള ആശയങ്ങൾ സാക്ഷാത്കരിക്കാൻ അദ്ദേഹത്തിന്റെ ഇടപെടൽ വളരെ ഉപകരിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ഭാവി വികസന സാധ്യതകളെ രൂപപ്പെടുത്തിയ അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിന്റെ മുഖ്യ സംഘാടകരിൽ ഒരാളായും EMS പ്രവർത്തിച്ചു. കലയും സാഹിത്യവും വരേണ്യവർഗത്തിന്റെ കയ്യിൽ അമർന്നിരിക്കുന്ന അവസ്ഥയ്ക്കെതിരെ അത് തൊഴിലാളി വർഗത്തിന്റെ വിമോചന പോരാട്ടത്തിനുള്ള ഊർജ സ്രോതസ്സാക്കി മാറ്റുന്നതിനുള്ള ഇടപെടലും EMS ആണ് നടത്തിയിരുന്നത്. ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച EMSന്റെ നേതൃത്വത്തിലുള്ള ഒന്നാം കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടെ വിമോചന സമരം സംഘടിപ്പിച്ചാണ് വലതുപക്ഷ യാഥാസ്ഥിതിക ശക്തികൾ പുറത്താക്കിയിരുന്നത്. വിമോചന സമര രാഷ്ട്രീയം ഇപ്പോൾ കാലഹരണപ്പെട്ടെങ്കിലും അതിന്റെ പുതുരൂപങ്ങൾ ഇന്നും സജീവമാണ്. അത്തരക്കാരാണ് MDയുടെ പ്രസംഗത്തെയും വളച്ചൊടിച്ച് ഇടതുപക്ഷ സർക്കാരിനെതിരെ ഇപ്പോൾ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ യാഥാർത്ഥ്യവും രാഷ്ട്രീയ കേരളം കാണാതെ പോകരുത്.